ും ചിന്തിക്കാനും ഇടയ്ക്ക് കരയാനൊക്കെ പറ്റിയ ഒരു കുഞ്ഞ് സിനിമ കല്യാണി പ്രദർശൻ പാത്തുവിൻ്റെ സ്വപ്നങ്ങളുടെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യും. എങ്ങനെയാണ് പാത്തുവിൻ്റെ സ്വപ്നത്തിന് പുറകിൽ ട്രാവൽ ചെയ്യുന്നത്, പാത്തു എങ്ങനെയാണ് സ്വപ്നത്തിലേക്ക് എത്തുന്നതെന്നൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ ഡിഫറൻ്റായിട്ട് മനു ഡയറക്ടർ മനുചേട്ടൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കുഞ്ഞു ഭാഗമാകാൻ എനിക്കും പറ്റി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു കുഞ്ഞു സിനിമയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമ്പോൾ ഫാമിലിയായിട്ട് വന്ന് തിയേറ്ററിൽ വന്ന് കാണണം, എൻജോയ് ചെയ്യണം. ശേഷമാണ് ഒരു ലൈഫുള്ള സിനിമ കാണുന്നത്. പടം പറഞ്ഞ മെസ്സേജാണ് ഈ പടത്തിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഗേൾസിന് ഇന്ന കാര്യങ്ങൾ സാധിക്കില്ല, ആണുങ്ങൾക്ക് മാത്രം എല്ലാം പറ്റുള്ളൂ എന്നാണ് പൊതുവെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ആണുങ്ങൾക്ക് പറ്റുന്നത് പെണ്ണുങ്ങൾക്കും പറ്റും എന്നുള്ളതാണ് പടത്തിൻ്റെ മെസ്സേജ്. എക്സ്പെഷ്യലി കൈഡ് കൊടുക്കുന്നത് കല്യാണി പ്രദർശനമാണ്. എൻ്റെ പൊന്നെ വെറുതെ പറയുന്നതല്ല, പുള്ളിക്കാരെ അഭിനയിച്ചേക്കുന്നതിനേക്കാട്ടുള്ള ഇരട്ടി എഫേർട്ട് ഇട്ടേക്ക് ഡബ്ബിങ്ങിനാണ്. കാരണം ഒരു കമൻറ്റേറ്ററി ആയിട്ടാണ് പടത്തിൽ അഭിനയിച്ചേക്കുന്നത്. ഷൈജു ദാമോദറൊക്കെ നമ്മളിപ്പം അതിൻ്റെ പല പ്രസ് മീറ്റിലും പല കാര്യം ഷൈജു ദാമോദറൊക്കെ പറഞ്ഞേക്കുന്നതാണ്. കമൻറ്റേറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്കി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു റിസ്കി ഫാക്ടർ കല്യാണി പ്രദർശനം എടുത്തിട്ട് ഒരു പടത്തിലൂടെ സക്സസ് ആക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എല്ലാ ജോണറിലുള്ള എല്ലാ ഫാമിലീസിനാണ് എക്സ്റ്റേഴ്സിനാണെങ്കിലും വന്ന് കാണാം. ശേഷം വൈക്കിൽ മാധ്യമ സത്യം പറഞ്ഞാൽ അരമണിക്കൂർ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് അരമണിക്കൂറിനെ പറ്റി എനിക്കൊന്നും പറയാനില്ലോ. പക്ഷേ ഞാൻ മറ്റേ ടട്ട് ടട്ടറ എന്ന് പറഞ്ഞ അനിരുദ്ധ് മലയാളത്തിൽ ആദ്യമായിട്ട് പാടിയ സോങ്ങാണ്, അത് വളരെ ഹിറ്റാണ്. അതിലാണ് ഞാൻ കയറുന്നത്. ഇതിൽ നമ്മുടെ പ്രിയ എന്ന് പറഞ്ഞ പ്രിയ ശ്രീജിത്ത് എന്ന് പറയുന്ന തിയേറ്റർ ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരി. പുള്ളിക്കാരി എൻ്റെ സുഹൃത്താണ്. അപ്പം ചേച്ചിയുടെ കൂടെ ഞാൻ വന്നത്. ചേച്ചിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കല്യാണിയുടെ അമ്മയായിട്ട്. അപ്പോൾ ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇതിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം. കാരണം മനു എന്ന് പറയുന്നത് ഡയറക്ടർ എൻ്റെ സുഹൃത്താണ്. ഈ സിനിമയിൽ മലപ്പുറം ഭാഷയുടെ ട്രെയിനിങ് നൽകിയിരിക്കുന്നത് സുരഭി ചേച്ചിയാണ്. കുറേ കല്യാണീനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ചേച്ചിയൊക്കെ പറഞ്ഞ് ഈ സിനിമയെപ്പറ്റി സ്ക്രിപ്റ്റിനെ പറ്റിയും കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പം അതൊന്ന് തിയേറ്ററിൽ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത്. സത്യം പറയാലോ, മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ഭാഷ, ഞാനിപ്പം കോഴിക്കോടുകാരി. അപ്പം ഞാൻ കാര്യമായിട്ട് മലപ്പുറം സ്ലാങ്ങിലോ അല്ലെങ്കിൽ കോഴിക്കോട് സ്ലാങ്ങിലോ സംസാരിക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും മനസ്സിലാവില്ല. പക്ഷേ ഇത് നല്ല രീതിയിൽ കല്യാണി അത് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് എന്തായാലും തിയേറ്ററിൽ വരും. നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ നടന്നുകൊണ്ടിരിക്കും, ഒരുപാട് കയ്യടിയും. സ്പോർട്സ് റിലേറ്റഡ് സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആവേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എല്ലാ ക്യാരക്ടറിനും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നന്നായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ടുവന്ന് ഒന്നോ രണ്ടോ സീനിലിടാതെ അവർക്കെല്ലാം നല്ല സ്പേസ് കൊടുത്ത് നല്ല രീതിയിൽ ഇമോഷണൽ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഞാനതിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്ത അമ്മ വേഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സ്പോർട്സ് മന്ത്രിയുടെ വേഷം ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നില്ലേ? കുട്ടികളെ നല്ല മൂവിയാണ്. എല്ലാവരും കാണണം. പറയാ, ചോദിക്കാതെ ഞാൻ എന്താ പറയും? അടിപൊളിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? അത് നല്ലതായിട്ടായിരിക്കുമല്ലോ. ഡയറക്ടറൊക്കെ പറയുന്നത് മൈക്കിൾ ഫാത്തിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന കല്യാണിയല്ല ലീഡ് ചെയ്ത് പോകുന്നത്. കല്യാണിയുടെ ഒരു മലപ്പുറം സ്ലാങ് പറയുന്ന ഒരു എഫേർട്ട് ഉണ്ട് ഈ പടത്തിൽ. അതായത് കല്യാണി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, അധികം കേരളത്തിലില്ല, ജനിച്ചാണെങ്കിലും അധികം പടം അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, മലയാളം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ കല്യാണി പറയുന്ന ഓരോ ഡയലോഗും മലപ്പുറത്തുകാരി എങ്ങനെയാണോ ഈ സിനിമയിൽ ഒരു കമൻറ്റേറ്ററായി വരുന്നത് എന്ന് അതേപോലെ നമുക്ക് എഫക്റ്റ് ചെയ്യും. അവിടുത്തെ എഫേർട്ടാണെങ്കിലും മനുസാറിൻ്റെ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു പുതിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഫ്രഷ്നെസ് ഈ പടയിൽ പടം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ മലയാളി ഓഡിയൻസ് ഫുട്ബോളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഈ സിനിമ ഫാമിലിയോട് പോയിട്ട് തന്നെ ഈ സിനിമ കാണുക. രണ്ടര മണിക്കൂർ നമ്മൾ ചിലവഴിക്കുന്ന സമയത്തിന് നമുക്ക് വെർത്തായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ശേഷം മൈക്കിൾ ഫാത്തിമ. ഞാൻ ഈ സിനിമയുടെ ശരിയൊരു ഭാഗമാണ്, അതുണ്ടായിട്ട് പറയല്ല. പക്ഷേ സിനിമ കണ്ടൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ സിനിമ എന്തായാലും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതിൽ 100% ഉറപ്പാണ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി മറ്റുള്ള സാധാരണ പ്രേക്ഷകർ കണ്ടുള്ള അഭിപ്രായം കാത്തിരിക്കുകയാണ്. കല്യാണിയുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അവരൊരു വളരെ മനോഹരമായ ആക്ട്രസ്സാണ്. കൂടാതെ ഇതിൽ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അവർ ആ മലപ്പുറം സ്ലാങ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അതാണ് ഈ സിനിമയുടെ വിജയം. അത് നന്നായി വന്നിട്ടുണ്ട്. പ്രേക്ഷകരെല്ലാം കല്യാണി എന്ന് പറയുന്ന പ്രേക്ഷകർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സോളോ ആയിട്ടുള്ള പെർഫോമൻസ് 100%. ഇത് കല്യാണി ഷോൾഡർ ചെയ്യുന്ന മൂവിയാണ്. അവരാണ് ഇതിൻ്റെ ബാക്കും. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം. ഒട്ടും എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റിൽ തന്നെ എന്തോരം വാക്കുകൾ സംസാരിക്കുന്നു, അത്രയും ഡിഫിക്കൽട്ട് ഡയലോഗ്സാണ്. കൂടാതെ അതിൻ്റെ സ്ലാങ്ങും ഫോളോ ചെയ്യണം. പിന്നെ കല്യാണി കേരളത്തിലല്ല വളർന്നത്.